പ്രിയപ്പെട്ട വിശ്വാസ പരിശീലകരെ നമ്മൾ എങ്ങനെ വിശ്വാസ പരിശീലകരായി ഈ ചോദ്യത്തിന് ഒരു നിമിഷം ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും നമ്മുടെ സഭാത്മക ജീവിതത്തിന്റെ തുടർച്ചയായിട്ടാണ് നാം വിശ്വാസ പരിശീലന വേദിയിലേക്ക് എത്തിച്ചേർന്നത് അതിനൊരുപക്ഷേ ചില വ്യക്തികളും ചില സംഭവങ്ങളും നിമിത്തങ്ങളായി തീർന്നിട്ടുണ്ടാവാം അവയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാകാം ഞാൻ എൻ്റെ കാര്യം ഓർമ്മിക്കുകയാണ് കോതമംഗലം രൂപതയിലെ മാലിപ്പാറ ഇടവകയിൽ വേദപാഠം പഠിച്ചും ചെറുപുഷ്പ മിഷൻ ലീഗിൽ പ്രവർത്തിച്ചും അൽത്താര ബാലനായുമൊക്കെ സഭയോടൊത്ത് വളർന്നു വരുന്ന ഒരു കാലത്താണ് വിശ്വാസ പരിശീലന വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടത് പിന്നീട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അശോകപുരം ഇടവകയിലും വിശ്വാസ പരിശീലന വേദിയിൽ പ്രവേശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു ഈ രണ്ട് രൂപതകളിലെ രണ്ട് ഇടവകകളിലും എന്നെ പ്രചോദിപ്പിച്ച എന്നെ പിന്തുണച്ച ബഹുമാനരായ വൈദികരെ ഞാൻ ഓർമ്മിക്കുകയാണ് ഇത് എൻ്റെ അനുഭവം മാത്രമല്ല നിങ്ങൾ ഏവരുടെയും അനുഭവമാണെന്ന് ഞാൻ കരുതുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ പരിശീലന വേദിയുടെ രൂപതാതല പ്രവർത്തനങ്ങളോട് സഹകരിക്കാൻ കഴിഞ്ഞതുപോലെ മറ്റനേകം രൂപതകളിലെ രൂപതാ ഡയറക്ടർമാരും മറ്റു വൈദികരുമൊക്കെ എനിക്ക് നൽകിയ പ്രോത്സാഹനങ്ങളെ ഞാൻ ഈ നിമിഷം ഓർമ്മിക്കുകയാണ് പലപ്പോഴും അനേകം വൈദികരുടെ പിന്തുണ കൊണ്ടാണ് വിശ്വാസ പരിശീലകർ അവരുടെ വേദിയിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് കൃതജ്ഞതയോടെ അനുസ്മരിക്കേണ്ട സന്ദർഭമാണിത് ഞാൻ വൈദികരെക്കുറിച്ച് ഈ വിധത്തിൽ പറയാൻ കാരണം ഓഗസ്റ്റ് 4 വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആണല്ലോ ഈ വർഷം ഈ തിരുനാളിന് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു കാരണം ആഴ്സിലെ വികാരിയായിരുന്ന വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അനേകം ഇടവക വൈദികർ നിരാശരായി മടങ്ങിപ്പോയ ഒരു ഇടവകയാണ് ആഴ്സ് അവിടെ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുന്നില്ല പള്ളി തുറക്കാറേയില്ല അത്തരമൊരു പ്രതികൂല സാഹചര്യത്തിൽ എത്തിച്ചേർന്ന ജോൺ മരിയ വിയാനി ആളുകൾ ആരും പള്ളിയിലേക്ക് വരുന്നില്ലെങ്കിലും പള്ളിമണികൾ അടിക്കുകയും പള്ളി തുറക്കുകയും വിശ്വാസികൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് കാത്തിരിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നു ഈ കൊറോണ കാലത്ത് നമ്മുടെ വൈദികരുടെ ജീവിതവും ഈ സാഹചര്യവും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട് നമ്മുടെ ദേവാലയങ്ങളിലും വിശ്വാസികൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല പക്ഷേ ഏകാന്തതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ വൈദികർ ദേവാലയങ്ങൾ തുറന്നു വയ്ക്കുന്നു പള്ളിമണികൾ മുഴങ്ങുന്നു അൽത്താരമേശകൾ ഇപ്പോഴും സജീവമാണ് വിശ്വാസികൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി അവർ ബലിയർപ്പിക്കുന്നു അങ്ങനെയുള്ള വൈദികരെ ഓർമ്മിക്കാനും സാമൂഹികമായ അകലം പാലിക്കുമ്പോഴും ആത്മീയമായും മാനസികമായും അവരോട് അടുപ്പം കാണിക്കാനും ഉള്ള കടമ നമുക്ക് ഉണ്ടല്ലോ വാസ്തവത്തിൽ സഭയുടെ ചാലകശക്തികളായ വൈദികരെ അടുത്തറിയാനും അവർക്ക് പിന്തുണ നൽകാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിശ്വാസ പരിശീലകരായ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് കഴിയുക അതുകൊണ്ട് വിശ്വാസ പരിശീലനത്തിന് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും പ്രചോദനാത്മകമായ വിധത്തിൽ സംസാരിക്കുവാനും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് പ്രോത്സാഹനങ്ങൾ അർപ്പിക്കുവാനും ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കടമയുണ്ട് ആ ഒരു വിധത്തിൽ വിശ്വാസ പരിശീലന വേദിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് സഭയെ ശക്തിപ്പെടുത്താൻ കഴിയും വൈദികരുടെ തീക്ഷ്ണത മന്ദീഭവിച്ചു പോകാതെ കൂടുതൽ ആവേശത്തോടെ കൂടുതൽ ഉത്സാഹത്തോടെ അവരുടെ പ്രവർത്തന മേഖലയിൽ വ്യാപൃതരാകാൻ ഉള്ള കരുത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വൈദികർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന വിധത്തിലുള്ള സർഗാത്മകമായ ഇടപെടലുകൾ നടത്താൻ വിശ്വാസ പരിശീലകരായ നമുക്ക് കഴിയട്ടെ എല്ലാ വൈദികർക്കും നന്മകൾ നേരാൻ ഈ ദിനങ്ങൾ നമുക്ക് ഉപയോഗിക്കാം